ഏവർക്കും സൂപ്പർ ഐഡിയാസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എങ്ങനെ ഒരു ആപ്പ് ഹാക്ക് ചെയ്യാമെന്നതാണ്. അതുപോലെ അതായത് ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം വെച്ചാൽ എങ്ങനെ ഒരു ആപ്പിലെ ഡാറ്റ ആപ്പിൻ പർച്ചേസ് എങ്ങനെ കാശ് കൊടുക്കാതെ വാങ്ങാമെന്നും, രണ്ടാമത്തത് എങ്ങനെ ഗൂഗിളിലെ അഡ്വർടൈസ്മെൻറ്റുകൾ, അതായത് ഒരു ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ധാരാളം അഡ്വർടൈസ്മെൻറ്റുകൾ മാത്രമായി വരും, അപ്പോൾ നമുക്കത് ഭയങ്കര ശല്യമായിരിക്കും, അപ്പോൾ ആ ആഡുകൾ എങ്ങനെ നീക്കം ചെയ്യാം എന്നതും, പിന്നെ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൽ വെരിഫിക്കേഷൻ ലൈസൻസ് ചോദിച്ചു വരും ചില ആപ്ലിക്കേഷനുകൾ. ഉദാഹരണത്തിന് ചോദിച്ചു വരും, അതെല്ലാം കാണിക്കുന്ന ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ആ ലൈസൻസ് വെരിഫിക്കേഷൻ റിമൂവ് ചെയ്യാമെന്നും, അങ്ങനെയുള്ള ചില സൂത്രവിദ്യകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തരാം. അപ്പോൾ ഇതിനായി നമ്മൾക്ക് ആവശ്യമായി വരുന്നത് ഒരു സോഫ്റ്റ്വെയർ, നിങ്ങൾ ഇതിനായി ഡൗൺലോഡ് ചെയ്യണം. അതായത് ലക്കി പാച്ചർ എന്ന ആപ്പാണ്. ഇത് നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാവുന്നതാണ്. റൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, റൂട്ട് ചെയ്യാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനായി നമുക്ക് ലക്കി പാച്ചർ ആപ്പ്, ലക്കി പാച്ചർ ആപ്പ്, ഇതാണ് ലക്കി പാച്ചർ ആപ്പ്. അപ്പോൾ നമുക്കൊരു ഏതെങ്കിലും ഒരു ആപ്പ് മോഡിഫൈ ചെയ്യണം. അതിനായി ഞാൻ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ടെമ്പിൾ റൺ 2 ആണ്. ടെമ്പിൾ റൺ 2 ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ, ആദ്യമൊന്നും കളിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 105 കോയിനും ഒരു ജെം 0 ജെമ്മാണ്, ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പർച്ചേസ് ചെയ്യണം നമുക്ക്. അപ്പോൾ ഇത് കാശ് കൊടുക്കാതെ എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എൻ്റെ ഡയറക്റ്റ് മെയിൽ ഐ ഡിയും കാര്യങ്ങളാണ് ചോദിക്കുക. ഇങ്ങനെയൊരു പർച്ചേസ് എമൗണ്ട് ഇതിൽ കണ്ടിന്യൂ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഫോർവേഡ് ചെയ്യാണ് ചെയ്യുക നോർമലി. പക്ഷേ എനിക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ നമുക്കിതെങ്ങനെ ഹാക്ക് ചെയ്ത് മാറ്റാമെന്ന് നോക്കാം. ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾക്ക് പകർത്തിയെടുത്ത് അതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഈ ലക്കി പാച്ചർ ആപ്പ് ഉപയോഗിച്ച്. ഓക്കെ, ലക്കി പാച്ചറിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പണായി. ഇതാണ് ലക്കി പാച്ചർ ആപ്പ്. ഇതിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്പുകളും ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളിതിനെ സജസ്റ്റ് ചെയ്യുന്നത് ലക്കി ടെമ്പിൾ റൺ 2 ആണ്. അത് നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതായത് നമ്മൾ ഏത് ആപ്പാണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്നും അമർത്തി പിടിച്ച് കുറച്ച് നേരം നിന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് മോഡിഫൈഡ് ആപ്പ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് മോഡിഫിക്കേഷനാണ് ആവശ്യം, സോ മോഡിഫൈയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റം പാച്ച്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റം പാച്ചസ് ആണ്. കസ്റ്റം പാച്ചസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി തന്നെ പാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അൺലിമിറ്റഡ്. അതായത് ഇപ്പോൾ കാട്ടി തരാം, ഇതിൽ നമ്മൾ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കോയിൻസും ജെംസും നമുക്ക് കിട്ടും, അപ്ലൈ വെറുതെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അത് ഓൾറെഡി കമ്പനിക്കാർ ഓൾറെഡി തന്നെ ഈ ലക്കി പാച്ചറിൻ്റെ ഒഫീഷ്യൽസ് ഓൾറെഡി തന്നെ പാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് ചെയ്യാമെങ്കിൽ ക്രിയേറ്റ് മോഡിഫൈഡ് എ പി കെയിൽ ക്ലിക്ക് ചെയ്യുക. അതിലെ നാലാമത്തെ ഓപ്ഷനാണ് നമുക്ക് റീബിൽഡ് ചെയ്യുന്ന ആപ്പ് റീബിൽഡ് ചെയ്തിട്ട് നമ്മളതിൽ കാണിക്കുന്നത് ചെയ്യുന്ന സൂത്രപ്രക്രിയ. അപ്പോൾ അതാണ് നമുക്കൊരു ഓപ്ഷൻ കാശ് കൊടുക്കാതെ എങ്ങനെ സാധനം വാങ്ങാമെന്നത്. പിന്നെ മൂന്നാമത് കിടക്കുന്ന ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷനുള്ളിൽ ധാരാളം അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. ആ അഡ്വർടൈസ്മെൻറ്റ്സ് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. രണ്ടാമത്തെയാണ് ആപ്ലിക്കേഷൻ ആപ്പിൻ്റെ വെരിഫിക്കേഷൻ ലൈസൻസ് ചോദിച്ചു വരും. നമ്മളിപ്പോൾ കാശ് കൊടുക്കാതെ തന്നെ അവിടുന്ന് ഇവിടുന്ന് ഒരു ക്രാക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് നമ്മൾ ഓപ്പൺ ആക്കി, ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നു എന്നല്ല. നമുക്കിപ്പോൾ നാലാമത്തെ ഓപ്ഷനിലേക്ക് ഫോർവേഡ് ചെയ്യാം. സോറി, ഞാൻ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അത് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഓക്കെ, ഏറ്റവും അവസാനത്തെ കിടക്കുന്നതാണ് പെർമിഷൻസ് ആൻഡ് ആക്ടിവിറ്റീസ്. അതിൽ നമുക്ക് ഗൂഗിളുകാർ കുറച്ച് പെർമിഷനുകൾ നമുക്ക് തരുന്നുണ്ട്, നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് ചെയ്തോളാം പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെ റിമൂവ് ചെയ്യാം? അതായത് ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിന് നമ്മുടെ കോണ്ടാക്ട്സ് റീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടുള്ള ഒരു പെർമിഷനാണ്. ആ പെർമിഷൻ എങ്ങനെ ഡിനൈ ചെയ്യാം? ഡിനൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അങ്ങനെ നമുക്ക് ഡിനൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ, അതിനുശേഷം നമ്മൾ ആപ്പ് റീബിൽഡ് ചെയ്യുക. അങ്ങനെ ഒരു വിദ്യയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാലാമത്തെ ഓപ്ഷനിലേക്ക് കടക്കാം.
എങ്ങനെ കാശ് കൊടുക്കാതെ വാങ്ങുന്നു. ഇനി നമുക്ക് റീബിൽഡ് ചെയ്യാണ്, ഇനി ആ ഒരു ആപ്പ് പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്, അതിൽ പാച്ചസ് ഒക്കെ വരുത്തുക. അപ്പോൾ നമ്മൾ റീബിൽഡ് ആപ്പിൽ ക്ലിക്ക് ചെയ്യുക, അല്പസമയം വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു വിദ്യ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ എല്ലാ ആപ്ലിക്കേഷനുകൾക്കും നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാതെ തന്നെ മുമ്പ് കാട്ടിയ പാച്ച് വർക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് തന്നെ സ്വയം എങ്ങനെ ചെയ്യാമെന്നത് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു വെച്ചത്. ഓക്കെ, നമ്മൾക്കിപ്പോൾ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയത്തെല്ലാം വളരെയധികം സമയമെടുക്കാം. അതെ, നമ്മുടെ ആദ്യത്തെ രണ്ട് പാച്ച് വർക്ക് സക്സസ് ആയിട്ട് മൂന്നും നാലും ഫെയിൽ ആയിട്ട് മിക്കവാറും എനിക്ക് കിട്ടാറുള്ള റിസൾട്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. വലിയ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാറില്ല. ആദ്യത്തെ രണ്ടെണ്ണം സക്സസ്ഫുൾ ആവാറുണ്ട് എപ്പോഴും. ഓക്കെ, നമുക്ക് ഗോ ടു ഫയലിൽ ക്ലിക്ക് ചെയ്യാം. ഗോ ടു ഫയലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു ഇത് കിട്ടും. അതായത് ഇത് നമ്മുടെ ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പാച്ച് വർക്ക് ചെയ്തു, അപ്പോൾ ഈ പാച്ച് വർക്കിൻ്റെ ഇതാണ്, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ആൻഡ് ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ രണ്ടാമത്തെ ഓപ്ഷനാണത്, അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അതിൽ നമ്മൾ ഓക്കെ എല്ലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ആ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാറ്റിനുപരി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഏതൊരു ആപ്പാണ് മുമ്പ് ഒരു വട്ടമെങ്കിലും ആ ഒരു ആപ്പ് യൂസ് ചെയ്യണം. യൂസ് ചെയ്യാതെ നിങ്ങൾ യാതൊരു കാരണവശാലും ഡയറക്റ്റ് പാച്ച് വർക്കിലേക്ക് കടക്കരുത്. അത് നിങ്ങൾക്ക് ഫെയിലിയർ ആയിരിക്കും, മിക്കവാറും നിങ്ങൾക്ക് സമ്മാനിക്കുക. അത് തടയാനായിട്ട് നമ്മൾ എപ്പോഴും ഗെയിമോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനോ, ചില ആപ്ലിക്കേഷനിൽ വീഡിയോ കട്ടേഴ്സ് ആകട്ടെ, വീഡിയോ കട്ടേഴ്സിൽ കാശ് കൊടുത്തിട്ട് സാധനം വാങ്ങാൻ പറയും. അപ്പോൾ അവർ ഇതിൻ്റെ പ്രോ വെർഷൻ വേണമെങ്കിൽ കാശ് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൊടുക്കാതെ വാങ്ങാനായിട്ട് നമ്മൾ ഈ ലക്കി പാച്ചറ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ അതിൽ ധാരാളം അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവും. ആ അഡ്വർടൈസ്മെൻറ്റ്സ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ടും നമ്മൾ ലക്കി പാച്ചർ യൂസ് ചെയ്യും. പക്ഷേ ഇത് എല്ലാ ആപ്ലിക്കേഷനും വർക്കാവണമെന്നില്ല. അതായത് ഇപ്പോൾ ആമസോണിൽ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ക്രാക്ക് ചെയ്ത് മാറ്റിയിട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ശരിയാവണമെന്നില്ല. അതുപോലെ ചില വെരിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, അതായത് വളരെയധികം സെക്യൂരിറ്റി ഉള്ള ആപ്ലിക്കേഷനുകൾ ഇത് വെച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ നമുക്ക് ധാരാളം ഇതുപോലെയുള്ള ധാരാളം ആപ്ലിക്കേഷൻ, ഗെയിമുകൾ മാത്രമല്ല ഞാൻ പറയുന്നത്, ഏതൊരു ആപ്ലിക്കേഷനും ഞാൻ കാണിച്ചു തരാം ഇനി എങ്ങനെയാണ് അവ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇതിൽ തന്നെ ഞാൻ ഇനി വേറൊരു പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോണിലെ റാം എങ്ങനെ നമുക്ക് കൂട്ടാമെന്നാണ്. പക്ഷേ ഇത് റൂട്ട് ചെയ്ത് മിക്കവാറും റൂട്ട് ചെയ്ത ഫോണുകളിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. റാം നമുക്ക് കൂട്ടാൻ പറ്റും. നമ്മുടെ ഫോണിൽ ഇപ്പോൾ 1 GB റാം ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 GB അങ്ങനെ നമുക്ക് പാർട്ടീഷൻ ചെയ്യലാണ്. അതായത് അതിനായിട്ടൊരു ആപ്പ് ഉണ്ട്, ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വെരിഫിക്കേഷൻ ലൈസൻസ് എന്ന് പറഞ്ഞ ഇത് കാണിക്കും. അതിനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അത് പരിചയപ്പെടുത്തുന്നത്. ആ വെരിഫിക്കേഷൻ ലൈസൻസ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന്, അതാണ് നമ്മൾ നേരത്തെ കണ്ട ഓപ്ഷനിലെ രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു ഓപ്ഷനായിട്ട് അതിൽ കണ്ടത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഗെയിമും തുറന്ന് നോക്കി നോക്കാം, ഈ പാച്ച് വർക്ക് ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, ഓക്കെ ഗായ്സ്, ഇപ്പോൾ ഗെയിം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സമയത്ത് നെറ്റ് കട്ട് ചെയ്ത് വെക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ തന്നെ കുറച്ചു നേരത്തെ ഞാൻ ഓപ്പൺ ആക്കിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു ഡൗൺലോഡ് ചെയ്യുകയായിരുന്നു ആ ഒരു കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യണമെങ്കിൽ, നമുക്ക് ആ ഒരു സംഭവം വരാതിരിക്കണമെങ്കിൽ നമ്മൾ നെറ്റ് തീർച്ചയായിട്ടും പാച്ച് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്റ്റോർ ഓ നെറ്റ് ഓൺ ആക്കണമെന്ന് പറയണേ. ഓക്കെ, ഇനി നെറ്റ് നമുക്ക് നെറ്റ് ഓൺ ആക്കി കൊടുക്കാം. ഓക്കെ, മൊബൈൽ ഡാറ്റ ഓൺ. ഓക്കെ, നെറ്റ് ആയുള്ള സിഗ്നൽ ഉണ്ട്. 1.8K ബാക്ക്. ഓക്കെ, സ്റ്റോറിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താണ് വാങ്ങേണ്ടത് നോക്കാം. ഏറ്റവും വില കൂടി തന്നെ നോക്കി വാങ്ങണം, ചെറിയ ചെറിയ സാധനങ്ങളൊന്നും വാങ്ങണ്ട. ഏറ്റവും ഹൈ, ഓക്കെ, 240 GB. പക്ഷേ ഇതെന്താ, ഇത് ഭയങ്കര കാശ് കുറവാണ് ചിലതിനെല്ലാം.
കോയിൻസ്. ഓക്കെ, നമുക്ക് കുറച്ച് കോയിൻ വാങ്ങാം. ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നമുക്കിനി കാണാം. ഇതാണ് വളരെ രസകരമായ കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിൻ പർച്ചേസ് നമുക്ക് ഫ്രീ ആയിട്ട് ഇനി വാങ്ങാം. അതിൽ യെസ് കൊടുക്കുക, വേറൊന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ മാറിയിട്ടുണ്ടാവും, താങ്ക് യു ഫോർ പർച്ചേസ്. കണ്ട, കാശ് കയറിയത് കണ്ട, കാശല്ല, ഐ മീൻ കോയിൻസ്. കോയിൻസ് ആണ് ഇതിൽ കയറുക. കാശ് കൊടുക്കാതെ എങ്ങനെ സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണമാണിത്. ഓക്കെ, നമുക്ക് എന്ത് വേണമെങ്കിൽ വാങ്ങാം. ക്ലിക്ക് ചെയ്യുക, യെസ് കൊടുക്കുക, കയറിയിട്ടുണ്ടാവും 50. കണ്ട, ഇതാണ് ഈ ഒരു ആപ്പിൻ്റെ വിജയരഹസ്യം. എന്തും തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുക, യെസിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ കയറി. ഓക്കെ, നമുക്ക് 500 ജെമ്മ് കൊടുത്തിട്ട് വാങ്ങണോ? ക്ലിക്ക് ചെയ്യുക, ഓൺലി ജസ്റ്റ് ക്ലിക്ക്. ജെമ്മില്ലാന്ന്. ഓക്കെ, നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ജെമ്മുകൾ നമുക്ക് വാങ്ങിച്ചു കൂട്ടാം. ഇങ്ങനെ വെറുതെ വെറുതെ ക്ലിക്ക് ചെയ്ത് വിടൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ ജമ്മുകൾ ഇഷ്ടംപോലെ നമുക്ക് വേണമെങ്കിൽ ഇത് യെസിൽ ക്ലിക്ക് ചെയ്യുക, ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വക അല്ലറ ചില്ലറ ക്രാക്കിങ്ങുകളെല്ലാം നമുക്ക് നടത്താം. ഓക്കെ, ഇനി നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടക്കാം. അതായത്, ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ആപ്പും കൂടിയും പരിചയപ്പെടുത്താണ്. ഇവയെല്ലാം എൻ്റെ ഇതിനുള്ള ലിങ്കുകളെല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്പ് ബ്ലാക്ക് മാർട്ട് എന്ന ആപ്ലിക്കേഷനാണ്. കാശ് കൊടുക്കാതെ തന്നെ ഈ ഒരു ആപ്പിൻ്റെ വിജയം എന്താണെന്ന് വെച്ചാൽ, കാശ് കൊടുക്കാതെ തന്നെ നമുക്ക് ഏതൊരു സാധനവും ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതായത്, ഇപ്പോൾ കാശ് കൊടുത്തിട്ട് പെയ്ഡ് ആപ്സ് നമുക്ക് ഇപ്പോൾ കാശ് കൊടുക്കണം. ഒരു 700 രൂപ അല്ലെങ്കിൽ അത്ര ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് കാശ് കൊടുക്കാതെ ഇങ്ങനെ വാങ്ങണമെന്ന് വെച്ചാൽ, അതിനൊരു പ്ലേ സ്റ്റോറിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റോറാണ് ബ്ലാക്ക് മാർട്ട്. ഓക്കെ, ഇത് ആൻഡ്രോയിഡിലായിരിക്കും മിക്കവാറും സപ്പോർട്ട് ചെയ്യുള്ളൂ. ആപ്പിളിൽ അതുപോലെ തന്നെ ബ്ലാക്ക് ബെറി ഇതിലെല്ലാം ബ്ലാക്ക് മാർട്ട് പോലെ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ആൻഡ്രോയിഡാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ഗായ്സ്, ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ നമുക്ക് കാണാം, ഇതെല്ലാം ഇത്ര ഡോളർ, ഇത്ര യൂറോ, ഇതെല്ലാം നമുക്ക് പറയുന്നുണ്ട്. ഇത്ര യൂറോയാണ്, ഇത്ര യെൻസ് ആണ്, ഇത്ര എനിക്കറിയില്ല ഏതൊക്കെ കറൻസിയുടെ പേരുന്നത്. ഇത് ഇതിൽ കണ്ടോ, താഴത്തെ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത്. ഇതെങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ മേൽ പറഞ്ഞ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതായത് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോണത് ഒരു എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ഒരു ആപ്പാണ്. അത് വെരിഫിക്കേഷൻ ലൈസൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ രണ്ട് കാര്യങ്ങളും ചെയ്യാം. റാം കൂട്ടണതിൻ്റെ ഒരു ആപ്പുണ്ട്, റോം. വെറുതെ പ്ലേ സ്റ്റോറിൽ വെറുതെ റോമും സെർച്ച് ചെയ്താൽ മതി. ഒരു 700 രൂപ 1000 രൂപയൊക്കെ ആയിരിക്കും മാക്സിമം അതിൻ്റെ വില. ഓക്കെ, അത് എങ്ങനെ ചെയ്യാമെന്ന് ഇതിൽ സിമ്പിളായിട്ട് ചെയ്യാം. അതിൻ്റെ ക്രാക്ക്ഡ് വേഴ്സ് ഇതിലേക്ക് എടുക്കുന്നുണ്ടാവും, എത്തിക്കൽ ഹാക്കിങ്. ഓക്കെ, നെറ്റ് വളരെ സ്ലോ ആണ്, 3G ആയതുകൊണ്ടേ ഭയങ്കര സ്ലോ ആയി പോയി, എന്ത് ചെയ്യാനാ. ഇവയെല്ലാം കാശ് കൊടുത്തിട്ട് വേണം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ. എന്നാൽ ഇതിൽ കാശ് കൊടുക്കാതെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി ഇത് ഈ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇതി അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. സോ ഞാൻ എന്തായാലും ഇതിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരെണ്ണം പുതിയത് ഇൻസ്റ്റാൾ ചെയ്യട്ടെ. ഓക്കെ, അൺഇൻസ്റ്റാൾ. ഓക്കെ ഓക്കെ, സോ അൺഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഈ ആപ്പ്. ഓക്കെ, എന്തത് ഇൻസ്റ്റാൾഡ് അല്ല, ഞാൻ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു, ലോഡ് ചെയ്യാൻ ടൈം. ഓക്കെ, ഇനി ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. കാശ് കൊടുക്കാതെ തന്നെ നമുക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ ഇവിടെ ഒരു ആഡ് വന്നു, നമുക്കിവിടെ ആഡ് കാണാൻ സാധിക്കും. ഇതിനെയാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നേരത്തെ, നമ്മൾക്ക് ധാരാളം അഡ്വർടൈസ്മെൻറ്റുകൾ ഒരു ഓരോ ആപ്പിലും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൽ സ്കിപ്പ് ആഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഡ് പോകും. എന്നാൽ നമുക്ക് ഇത് എങ്ങനെ
റിമൂവ് ചെയ്യാം. അത് ഞാൻ ലക്കി പാച്ചറിൽ കാണിച്ചു തരാം. അത് വളരെ സിമ്പിളാണ്. ഇതുപോലെ തന്നെ നേരത്തെ പോലെ ഇതുപോലെ തന്നെ ചെയ്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യാനില്ല. ഓക്കെ, ആപ്പ് ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പോപ്പപ്പ് വരും, അതായത് ദിസ് ആപ്ലിക്കേഷൻ നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് വരും. നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ നമ്പർ OTP നമുക്ക് മെസ്സേജ് വരില്ല. അതുപോലെ തന്നെ ഒരു സിസ്റ്റമാണ് ഇത്. ഓക്കെ, ഓപ്പണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, എന്ത് പറ്റി? ആ അതെ, ഇതാണ് ഞാൻ പറഞ്ഞത്. സോറി, സിസ്റ്റം ചെറുതായിട്ടൊന്ന് ക്രാഷ് ആയതാണ്. അതെ, ഇതാണ് ആപ്പ്. നമ്മൾ ആ ആപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം വരും. ബൈ ആപ്പ്, ആപ്പ് മര്യാദയ്ക്ക് വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ എക്സിറ്റ് ക്ലിക്ക് ചെയ്യാം. എക്സിറ്റ്, എക്സിറ്റ്. ഓക്കെ, ഇനി നമുക്ക് യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്കി പാച്ചർ എടുക്കുന്നു. ലക്കി പാച്ചറിൽ നമ്മൾ ഈ ലൈസൻസ് വെരിഫിക്കേഷൻ കളയാൻ പോവാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് മാർട്ടിൽ ഉണ്ടായിരുന്ന ഇതും, ബ്ലാക്ക് മാർട്ടിലെ നമ്മൾക്ക് ഒരു കുറച്ച് നേരം ആഡോൾ കണ്ടില്ല, ആ ആഡോൾ നമുക്ക് നീക്കി കളയാനും സാധിക്കും. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നമ്മളിപ്പോൾ എടുക്കേണ്ടത് ഏതായിരുന്നു ആപ്പ്? എത്തിക്കൽ ഹാക്കിംഗ്. ഓക്കെ, എത്തിക്കൽ ഹാക്കിംഗ്. ആ ഒരു ആപ്പ് ഹാക്കിങ്ങിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഹാക്കിംഗ് ട്യൂട്ടോറിയൽസ് ആണ് മൊത്തമായി. ഓക്കെ, ഇതേക്ക് എടുക്കുന്നു. ഇതിലിങ്ങനെ അമർത്തി പിടിക്കുക, അപ്പോൾ നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇങ്ങനെയാണ് സാധാരണഗതിയിൽ പാച്ച് വർക്കുകളൊന്നും തന്നെ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആദ്യത്തെ ഓപ്ഷനിലാണ്. ഓക്കെ, അതിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വരും. അപ്പോൾ റിമൂവ് ഡിപ്പെൻസ്, റിമൂവിങ് ഗൂഗിൾ ഡിപ്പെൻസ് ആൻഡ് അതേഴ്സ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ആമസോണിൻ്റെ സ്റ്റോറിൽ നിന്നാണ്. ആമസോണിനും ഉണ്ട് പ്ലേ സ്റ്റോർ പോലെ തന്നെ ഒരു ആൻഡ്രോയിഡിനൊരു സ്റ്റോർ, അല്ലെങ്കിൽ പല വോയിസുകൾക്കും സ്റ്റോർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആൻഡ്രോയിഡിനൊരു ഫ്രീ ഇതുപോലെ തന്നെ പെയ്ഡ് ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ ഒരു സ്റ്റോർ ഉണ്ട്. അതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ കുറേ നോക്കി ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ ഇതിലൊക്കെ എല്ലാ ഓപ്ഷനിലും ടിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റീബിൽഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, നമുക്ക് അല്പസമയം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഓക്കെ, ഈ ആഫ്റ്റർ ഇപ്പോൾ നമ്മൾ ഈ ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ കണ്ടതുപോലെ ആ ഒരു ഐക്കൺ നമുക്ക് ലഭിക്കും. അതിൽ നിന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻസ്റ്റാൾ ആൻഡ് അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷനിൽ തന്നെയാണ് നമ്മൾക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ റിസൾട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഗോ ടു ഫയലിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ കാട്ടിയ പോലെ അൺഇൻസ്റ്റാൾ ആൻഡ് ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വേഗം വേഗം പറഞ്ഞു പോകാൻ, വളരെയധികം നേരമായി ഞാൻ നിങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെയും വിലയേറിയ സമയം പാഴാക്കരുതല്ലോ. ഓക്കെ, ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാം ആ ഒരു സംഭവം, ആ ഒരു എന്താ പറയുക, പോപ്പ് അപ്പ് ചെയ്തിട്ടുള്ള വെരിഫിക്കേഷൻ ലൈസൻസ് എന്ന് പറയുന്ന സംഭവം പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ അതുണ്ടാവില്ല, 100% ഗ്യാരണ്ടി. ഓക്കെ, ഓപ്പൺ 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 ഓപ്പൺ. ഇതല്ലോ ഇപ്പോൾ വരും. ഓക്കെ, ഇതേ ഓപ്പണായി കഴിഞ്ഞു. ഓക്കെ, ഇനി അപ്ഡേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇനി ഇതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഇതാണ് ആപ്പ്. ഓക്കെ, ഇപ്പോൾ ആപ്പ് തുറന്നു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. യെസ്, ഇനി ഇതിൽ വലിയ കാര്യമായിട്ട് ഒന്നുമില്ല. ഇതിൽ ലോഡ് ചെയ്യുന്ന പാച്ചസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതിൻ്റേതായ കാര്യങ്ങൾ ഈ ആപ്പ് ഇങ്ങനെ ഫോർവേഡ് ആയി പിന്നെ പൊക്കോളും. നമുക്ക് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇനി ഇതിൽ ചെയ്യേണ്ടതില്ല. നമ്മൾ ഈ ഇതിലത്തെ വെരിഫിക്കേഷൻ ലൈസൻസ് ശരിയാക്കി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇനി ബ്ലാക്ക് മാർട്ടിലത്തെ നിങ്ങളുടെ സമയം പരിഗണിച്ച് ഇനി അത് ചെയ്യണമെന്ന് എനിക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. സോ അതുകൊണ്ട് ചെയ്യാമല്ലേ. ഓക്കെ, ബ്ലാക്ക് മാർട്ടിലെ അഡ്വർടൈസ്മെൻറ്റ് ആഡുകൾ എങ്ങനെ നീക്കം ചെയ്യാം എന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അതിൽ ബ്ലാക്ക് മാർട്ട് ഒരു നല്ല ആപ്പാണ്. അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ, അതായത് ഇപ്പോൾ ആവശ്യമുള്ള ബ്ലാക്ക് മാർട്ട് നമുക്ക് കാശ് കൊടുക്കാതെ പെയ്ഡ് ആപ്സ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്, ഗൂഗിളിൻ്റെ ആഡുകളെല്ലാം റിമൂവ് ചെയ്യാണ്. അതിൽ ഗൂഗിളിൻ്റെ ആഡ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റോർ ആയതുകൊണ്ടും, വേറൊരു സ്റ്റോറല്ലേ. എന്തെങ്കിലും ആവട്ടെ, ഗൂഗിൾ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 0 ആറ്റം 0.
ഓക്കെ, റീബിൽഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. റീബിൽഡ് ആയി കഴിഞ്ഞാൽ നമ്മൾക്കിത് വെയിറ്റ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ട്രബിളാണ്. ഓക്കെ ഓക്കെ, ആ ഒരു പാച്ച് വർക്ക് എപ്പോഴും നടക്കണമെന്നില്ല. നമുക്കിതുപോലെ തന്നെയാണ് എല്ലാതും ചെയ്യാൻ പറ്റും. ലക്കി പാച്ചർ അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ആപ്പാണ്. ലക്കി പാച്ചർ ഉപയോഗിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇത് കസ്റ്റം പാച്ച് അവൈലബിൾ ആയിട്ടുള്ള കുറേ ഇവിടെ കിടക്കുന്ന കാണാം. കസ്റ്റം പാച്ച് അവൈലബിൾ, ദേ പിക്സാർട്ട് ധാരാളം ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൽ പിക്സാർട്ടിലുണ്ട്. പിക്സാർട്ടിൽ നമ്മളിങ്ങനെ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് മോഡിഫൈഡ് ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈഡ് കസ്റ്റം പാച്ചസ്, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, പാച്ച് അപ്ലൈ ആയിക്കോളും. ഇതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആദ്യം പറഞ്ഞത്, ആ ഒരു വിദ്യയും ഇപ്പം നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചു. ഓക്കെ, ഇപ്പോൾ ലാക്കി പാച്ചർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് തീർച്ചയായും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഞാൻ പൂർണ്ണമായും കുറേയെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ ഇനി പറയാരാത്തൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർമിഷൻ ഡിനൈ ചെയ്തില്ല, ചെയ്യണതെങ്ങനെയാണെന്ന് കാണിച്ചിരുന്നില്ല എന്നുള്ളൂ. ഓക്കെ, ഇതിനായി പെർമിഷൻ ഡിനൈ ചെയ്യാനായിട്ട് തന്നെ വേറെ ഒരു ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. ഓക്കെ, അത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു ആപ്പുണ്ട്. നിങ്ങളിതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം എന്നൊരു ബോധത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഇതറിയില്ല. അതുപോലെ തന്നെ ധാരാളം മിസ്യൂസുകളും നടക്കുന്നുണ്ട് നമ്മളുടെ മുമ്പിൽ. അതായത് ഇപ്പോൾ വൈറസുകളും കയറ്റിവിടുന്നുണ്ട് ആൾക്കാർ ഈ ആപ്ലിക്കേഷന് മുമ്പിൽ. നമ്മളിപ്പോൾ ഏതൊരു ആപ്പും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുക പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതൊരു അഫിലിയേറ്റഡ് സ്റ്റോറാണ്. അതുപോലെ തന്നെ വേറൊരു സ്റ്റോർ, അത് നമുക്ക് ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നല്ല സ്റ്റോർ, വൈറസൊന്നും മിക്സപ്പ് ആവാത്തൊരു സ്റ്റോർ എന്ന് പറയാൻ ഞാൻ പറയുകയില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഈ പാച്ച് വർക്ക് 21 മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ പാച്ച് വർക്ക് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ പിക്സാർട്ട് നമുക്ക് ധാരാളം കാര്യങ്ങൾ ഫ്രീ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് പാച്ച് വർക്ക് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ലക്കി പാച്ചർ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇനിയും പൂർണ്ണമായും തന്നെ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഒരു ഹാക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രാക്കിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ ഐഡിയയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. Goodbye.